കാറ്റടിക്കുമ്പോൾ ഇത് മറിഞ്ഞു വീഴും അതാണ് ഒന്നാമത്തെ കുഴപ്പം അതാണ് ഞാൻ പറഞ്ഞേ ഡ്രമ്മിനകത്ത് ചെടികൾ വെക്കുമ്പോൾ ഉള്ള ദോഷങ്ങളോടാണ് ഞാൻ പറയുന്നതെന്ന് അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ ചെടി വീഴുമ്പോൾ ഇതിന് സ്ട്രെസ് ഉണ്ടാവും അതിൻ്റെ വളർച്ചയെ ബാധിക്കും ആയിഫലത്തെ ബാധിക്കും ഒക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് മലയാളി ചെയ്യാത്തതും എന്നാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുമായ കാര്യമാണ് ഇനിയും പറയാൻ പോകുന്നത് ഏത് ചെടിയും നമ്മൾ കൃത്യമായിട്ടും സന്തോഷത്തോടും പ്രൂൺ ചെയ്യണം രണ്ട് രീതി പ്രൂണിംഗ് ഉണ്ട് ഹാർഡ് പ്രൂണിംഗ് ഉണ്ട് സോഫ്റ്റ് പ്രൂണിംഗ് ഉണ്ട് ഹാർഡ് പ്രൂണിംഗ് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക സോഫ്റ്റ് പ്രൂണിംഗ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരെയും ചെയ്യാം കാ കായ്ച്ചതിന് ശേഷം അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാകുന്ന സമയമുണ്ട് ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഹാർഡ് പ്രൂണിംഗ് ചെയ്യണം ഹാർഡ് പ്രൂണിംഗ് ചെയ്യാ ഈ ചെടിക്ക് ന്യായമായിട്ട് എന്താ ഇവിടുന്ന് ഇതിനെ വെട്ടാൻ പറ്റും ഈ വലിപ്പത്തിൽ വെട്ടാൻ പറ്റും ഇവിടുന്ന് ഇതിനെ വെട്ടാൻ പറ്റും വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടുന്ന് എല്ലാം പൊട്ടിക്കൾ കാണും അപ്പം അതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് ഈ ഒരു മാസത്തിന് മുമ്പ് വളം കൊടുത്ത് ചെടിയെ ശക്തിയാക്കണം ആക്കിയതിന് ശേഷം ഇത് വെട്ടേണ്ട സമയം എന്ന് പറയുന്നത് അടമഴയുള്ള സമയത്ത് വെട്ടാൻ പാടില്ല മെയ് മാസം സമയമാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ സെപ്റ്റംബറിന് ശേഷം നമ്മുടെ ചിങ്ങത്തിന് ശേഷം ആ സമയമാണ് പ്രൂൺ ചെയ്യാൻ നല്ല അല്ലാത്ത സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യാണ് ഇതിനെ മണ്ടയ്ക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഫംഗിസൈഡ് തൂത്ത് അവിടെ അല്ലെങ്കിൽ വലിയ മുറിവാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് വെക്കണം അതിന് വെള്ളം ഇറങ്ങാൻ പാടില്ല ഫംഗസ് വരാതിരിക്കാനെ കൊണ്ട് നന്നായിട്ട് സാഫോ ഏതെങ്കിലും ഫംഗിസൈഡ് യൂസ് ചെയ്ത് ചെടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കളുക്കും പൊട്ടിക്കളുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു ചെടി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ വേണം ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് വേണം ഈ ചെടിക്ക് സന്തോഷമാണ് അങ്ങോട്ട് തന്നെ അത് ബ്രാഞ്ച് വരും പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ചെടിയെ വളരേണ്ടത് അതാകാൻ ഈ ചെടി എപ്പോഴും തയ്യാറാണ് പക്ഷേ അതിനെന്ത് വേണം നമ്മൾ ആ ചെടിക്ക് വേണ്ടുന്ന ഒരു ഗൈഡ് ലൈൻ കൊടുക്കും അതായത് ഇതിനെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇതിനകത്തു നിന്ന് പല സ്ഥലത്തു നിന്ന് മുളകൾ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആവശ്യമുള്ള മുളകൾ എങ്ങോട്ടൊക്കെയാണോ വേണ്ടത് ആ മുളകൾ നിർത്തണം അപ്പോൾ ആ മുളകൾ വളരും ആ മുളകൾ വളർന്ന് കഴിയുമ്പോൾ അതിനെ പിന്നീട് ഒന്ന് വെട്ടിവിടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ മരത്തിന് നല്ല ഷേപ്പുള്ള മരങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിയേ നിസാരം ഒന്ന് ചരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയേ മരം നേരെയായി അതേ സ്ഥാനത്ത് ഞാൻ അങ്ങനെ തന്നെ നട്ടതായിരുന്നെങ്കിൽ ഈ മരം ഇപ്പം അങ്ങോട്ട് ആ പറമ്പിനകത്തോട്ട് പോയേനെ മനസ്സിലായോ അപ്പം ഈ മരം അതിന് തയ്യാറാണ് മരം ഒരിക്കലും നമ്മളോട് പറയുന്നില്ല ഞാൻ അങ്ങനെ തിരിയത്തില്ല എനിക്കങ്ങനൊന്നും പറ്റത്തില്ല അതൊന്നും മരത്തിനില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാനും നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരാനും സന്നദ്ധതയുള്ള ഒരു കാര്യമാണ് ഈ മരം അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഇതിനെ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്ത് മരങ്ങളെ നിർത്തണം നിർത്തിയാൽ പക്ക് കുറയും പിന്നൊരു ഗുണമുള്ളത് സൂര്യപ്രകാശം നേരിട്ടടിക്കും സൂര്യപ്രകാശം നേരിട്ടടിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സൂര്യപ്രകാശമാണ് ലോകത്തെ ചെടിക്കുള്ള ആദ്യത്തെ വളം സൂര്യനില്ലെങ്കിൽ ചെടിയില്ല അപ്പോൾ സൂര്യപ്രകാശം ചെടിക്ക് കൊടുക്കണം ഓക്കെ അപ്പം ആ കിട്ടിക്കഴിയുമ്പം അതെന്തായാലും വളരെ സന്തോഷത്തോടുകൂടി ചെടി വളരുകയും ചെയ്യും പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും ഇപ്പം ഞാനിത് ജനറലായിട്ട് പറഞ്ഞു ഇനിയും അതിൻ്റെ വളർച്ചയുടെ ഘട്ടം പറഞ്ഞുതരാം വളരാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെടികൾക്കെല്ലാം അതായത് നമ്മൾ ഡ്രമ്മിനകത്ത് ഇങ്ങനെ വെക്കുന്ന ചെടികൾക്കെല്ലാം 15 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വളം കൊടുക്കണം വളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ 1 കിലോ 17 17 ഒന്നുമല്ല അതിന് വേണ്ടത് അതിന് വേണ്ടുന്നത് വളരെ കുറഞ്ഞ അളവിൽ ഇതുപോലൊരു ചെടിയാണെങ്കിൽ കൂടിയാൽ ഒരു 3 സ്പൂണ് ഒരു 3 സ്പൂണ് വളം അതിൻ്റെ സൈഡിൽ കൂടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴി പേന ഉണ്ടോ എന്തെങ്കിലും കൊണ്ട് ചെറിയ ചെറിയ കുഴി ഉണ്ടാക്കുക കുറേ കുഴികൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മതി അങ്ങനെ 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വളം കൊടുത്താൽ പിറ്റേ പ്രാവശ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ ജൈവവളം കൊടുക്കണം ജൈവവളങ്ങളായിട്ടുള്ള ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് പിന്നെ ചകിരിച്ചോറ് അങ്ങനെയുള്ള ഏത് ജൈവവളം വേണമെങ്കിലും ജൈവവളം കുറച്ചിട്ട് കൊടുക്കണം കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ചെയ്യണം കുറച്ച് കരിയില കൊണ്ട് ഇതിൻ്റെ ചുവട് മൂടിയിടണം വെയിൽ ഡയറക്റ്റ് ചുവട്ടിലടിക്കാതിരിക്കാൻ കരിയില കൊണ്ട് മൂടിയിടണം അങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞാൽ ഇതവിടെ നിന്ന് അതിൻ്റെ വേര് കംപ്ലീറ്റ് മേളി വരും അല്ലേ എന്ത് പറ്റും വെയിൽ കൂടുതൽ വേരിലടിച്ചു കഴിഞ്ഞാൽ വേരെപ്പോഴും തണൽ ആഗ്രഹിക്കുന്ന ഒരു ഒരു കൺസെപ്റ്റ്
ഇതാണ് ചെടിയുടെ വേര് അപ്പം തണൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും വേര് മേളി വരും കാരണം എന്താ വേരിനുള്ള ആഹാരം എവിടെ ചെടിയുടെ ആഹാരം എവിടെ ഇരിക്കുന്നേ മണ്ണില അപ്പോൾ ഒരു കാര്യം അതിനകത്ത് ഞാൻ ഒരു തിയറി പറയാം മണ്ണാണ് ചെടിയുടെ എന്ത് വയർ എന്താണ് മണ്ണാണ് ചെടിയുടെ വയർ അപ്പോൾ ഈ വയറ്റിൽ നമ്മൾ ഇടുന്ന ആഹാരമാണ് ചെടി എന്ത് ചെയ്യുന്നത് കൊടലിന്റെ പണിയാണ് വേര് ചെയ്യുന്നത് നമ്മുടെ കൊടലിൽ എന്ത് പ്രവർത്തനം നടക്കുന്നു ദഹിച്ച ആഹാരത്തിനകത്തു നിന്നുള്ള സത്ത് ആര് വലിച്ചെടുക്കും ചെടികൾ വലിച്ചെടുക്കും അതുപോലെ ഈ വയറാകുന്ന മണ്ണിനകത്തെ ദഹിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ദ്രവിച്ചു കിടക്കുന്ന എൻപികെ ആയി കിടക്കുന്ന സൂക്ഷ്മമൂലകങ്ങളായി കിടക്കുന്ന വളത്തെ ആര് വലിച്ചെടുക്കും ഈ ചെടി അങ്ങനെ ഈ ചെടി നന്നായിട്ട് വളരും അപ്പോൾ ആ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിവുള്ളിടത്തോളം എന്താ പറയുക ചകിരി തൊണ്ടോ അല്ലെങ്കിൽ ഇലകളോ ഇലകളാണ് നല്ലത് ഇലകളോ ഒക്കെ ഇട്ട് ഇത് മൂടി വെക്കണം മൂടി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ കടക്ക ഭാഗം മൂടരുത് ഈ കടഭാഗമില്ലേ ഇവിടെ ഒരു ഇത്രയും ഭാഗം ഒഴിച്ചിട്ടേക്കണം അവിടെ വെയിലടിക്കത്തക്ക രീതിയിൽ അവിടെ ഒഴിച്ചിട്ടേക്കണം അല്ലെങ്കിൽ ഫംഗൽ ബാധ ഉണ്ടാകാനുള്ള സാധ്യത ഈ ബഡിൻ്റെ ഭാഗത്ത് ഫംഗൽ ബാധ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും അതുപോലെ തന്നെ ഏത് ചെടികളും വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെടിയുടെ ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിന് മുകളിലായിരിക്കണം മണ്ണിന് താഴെ പോകാൻ പാടില്ല അപ്പം അത്രയും കാര്യങ്ങളാണ് ഇത് വെച്ചാൽ അപ്പം നമ്മൾ പ്രൂണിങ്ങിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ വളം കൊടുക്കുന്നതിന് 15 ദിവസത്തിലൊരിക്കൽ വളം കൊടുക്കണം പിന്നെ ഒരു വളം കൂടെ അതിന് കൊടുക്കണം എന്താണെന്നറിയാമോ 19 19 19 ഓൾ 19 എന്നും പറഞ്ഞിട്ടൊരു വളമുണ്ട് ആ വളം ഒരു 10 ദിവസത്തിലെ ഇടവേളയ്ക്ക് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്ത് ഇതിൻ്റെ ഇലയ്ക്ക് കൊടുക്കണം അതെപ്പോൾ കൊടുക്കണമെന്നറിയാമോ അതിരാവിലെ കൊടുക്കണം അതിരാവിലെ കൊടുത്താലുള്ള ഗുണം ഈ ചെടി സൂര്യപ്രകാശം വരുമ്പോഴത്തേക്ക് ഈ ചെടി ഇതിനെ കംപ്ലീറ്റ് ആഗിരണം ചെയ്ത് അങ്ങനെ ഈ ഇലയ്ക്ക് ഡയറക്റ്റ് വളം കിട്ടുമ്പോൾ അതായത് മണ്ണിൽ നിന്ന് ചെടി വലിച്ചെടുത്ത് വരേണ്ട വളം ഇലയിൽ കൊണ്ടുവരേണ്ട വളം ഡയറക്റ്റ് ഇലയിൽ കിട്ടുമ്പോൾ ഇലയ്ക്കത് നല്ല പവറാവും അത് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്ന ഒരു ഗുണം അത് നാസ്ത കഴിക്കുന്ന ഗുണമല്ല രാവിലത്തെ ആഹാരം കഴിക്കുന്ന ഗുണമല്ല രാവിലെ കാപ്പ് കുടിക്കുന്ന ഗുണം ഇപ്പോൾ ഒരു കാപ്പ് കുടിച്ചാൽ നമുക്ക് വയറ് നിറയത്തില്ല പക്ഷേ നമുക്കൊരു ഉന്മേഷം കിട്ടും അതുപോലെ 19 19 അടിക്കുന്നതുകൊണ്ട് ഒരു ചെടി കായ്ച്ചു വരാൻ മാത്രമുള്ള എല്ലാം ഈ 19 19 നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല വെറും 3 ഗ്രാം വളമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വളം അതിന് ആവശ്യമുള്ളത് വലിക്കുന്നത് താഴെ നിന്നാകുമ്പോഴും ഇവിടെ നിന്ന് ഈ ചെടി വളരാൻ ഉദ്ദേശിക്കുമ്പോൾ വേരുകൾക്കും ബലമുണ്ടാവും ചെടിക്ക് മൊത്തത്തിലെ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാവും ചെടി നന്നായിട്ട് വളരാനായിട്ട് ആരംഭിക്കും അതുകൊണ്ട് എപ്പോഴും ചെടിക്ക് ആ രീതി വേണം നമ്മൾ വളം കൊടുക്കാൻ 19 19 സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കെമിക്കൽ എന്നൊന്നും വിചാരിക്കേണ്ട വളരെ 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 കുറഞ്ഞ ഒരളവ് മാത്രമാണ് ആ ചെടിക്ക് ലഭിക്കുന്നത് അതുമൂലം അന്തരീക്ഷ മലിനീകരണമോ അല്ലെങ്കിൽ ചെടികൾക്ക് ദോഷമോ ഒന്നും വരുന്നില്ല അല്ല ജൈവത്തിൽ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ ജൈവവളങ്ങൾ സ്പ്രേ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെടികൾക്ക് അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കത്തില്ല അഥവാ അടിക്കണമെന്നുണ്ടെങ്കിൽ മഴ ഒട്ടുമില്ലാത്ത സമയങ്ങളിൽ മാത്രം അത് ഇലകളെ തളിക്കാം അത്രമാത്രമേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് അതിനെ എതിർക്കുന്നവർക്ക് എതിർക്കാം സ്വീകരിക്കേണ്ടാത്തവർക്ക് സ്വീകരിക്കേണ്ട അതൊക്കെ അവരുടേതായ കാര്യം കൊണ്ട് അവർക്ക് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാലുണ്ടാകുന്ന ഗുണം ഈ ചെടി വളർന്ന് ഉണ്ടായാൽ ഇതിനകത്തുനിന്ന് സാധാരണ ഒരു മരത്തിന് ഒരു ചോട്ടിൽ വെച്ചിട്ട് നമ്മൾ വളർത്തുന്ന അത്രയധികം വളരാത്തത് കൊണ്ട് അത്രയധികം കായകൾ ഉണ്ടാകത്തില്ല ഈ ഒരുപാട് കായ ഉണ്ടായാലുള്ള ഒരു ദോഷമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കഴിക്കുമ്പം നമുക്ക് അതിനോടൊരു മടുപ്പ് വരും ഒരേ ഫുഡ് തന്നെ എന്നും ഒരേ ആഹാരം തന്നെ ഒരേ കൂട്ടാനും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അതേ മടുപ്പ് തന്നെ നമുക്ക് ഒരേ ഫ്രൂട്ട് തന്നെ ഡെയിലി കഴിക്കുമ്പോഴും നമുക്കുണ്ടാവും അതേ സ്ഥാനത്ത് ഇങ്ങനൊരു മരമാകുമ്പോൾ ഇതിനകത്ത് 50 അല്ലെങ്കിൽ 75 കായ ഉണ്ടാകുന്നത് ഈ 75 കായ ഉണ്ടാകുമ്പം ഈ 75 കായ എന്ന് പറയുന്നത് ചിലപ്പോൾ 2 മാസം കൊണ്ടായിരിക്കും നമുക്കുണ്ടാകും ഇപ്പം നോക്കിയേ ഇതിനകത്ത് ഈ ചെറിയ വലിയ കായുമുണ്ട് ചെറിയ കായുമുണ്ട് പൂവുമുണ്ട് കണ്ടോ വലിയ കായുണ്ട് ചെറിയ കായുണ്ട് പൂവുണ്ട് അപ്പം അത്രയും നമുക്ക് ഈ ചെടിയിൽ നിന്ന് കായ കിട്ടിക്കൊണ്ടിരിക്കും അതേ സ്ഥാനത്ത് കൂടിയ ഒരു എന്തോ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ 1 കൊട്ടയോ 2 കൊട്ടയോ 10 കൊട്ടയോ 20 കൊട്ടയോ ഒന്നും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടത്തില്ല നമുക്ക് ആവശ്യമുള്ള 1 കിലോ അര കിലോ 2 കിലോ കായേ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പ്രാവശ്യം പറിക്കുമ്പോൾ കിട്ടത്തുള്ളൂ അത് മൊത്തം നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും അയൽവക്കക്കാർക്കുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ വലിയ പരിചരണത്തിൻ്റെ ആവശ്യമില്ല വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഒരു രസം ഓരോ ദിവസവും ഈ ചെടിയുടെ ഓരോ ഇലകൾ വളരുകയും
പൂക്കൾ പൂക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നത് നമുക്ക് നല്ല സന്തോഷപ്രദമായിരിക്കും ഒരു പറമ്പിൽ വെക്കുന്ന ഒരു ചെടിക്ക് അത്രേ നമ്മൾ ക്ലോസ് റിലേഷൻ ഉണ്ടാവത്തില്ല ഒരു ഡ്രമ്മിൽ വെക്കുന്ന ചെടിയോട് നമുക്ക് എന്തു പറ്റും കുറച്ച് ക്ലോസ് റിലേഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത നല്ല ഏത് ചെടിയും നമുക്ക് ഡ്രമ്മിൽ വളർത്താൻ ഡ്രമ്മിൻ്റെ വലിപ്പം ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഡ്രമ്മിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വലിയ മാവുകളൊക്കെ നീലമാവ് സേലം മാവ് പിന്നെ കാലാപ്പാടി മാവ് പിന്നെ നമ്മുടെ കൊളമ്പ് മാവ് ഇതൊക്കെ ഇഷ്ടംപോലെ കായ്ച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇനി ഒരു ഇതോടെ പറയാം അങ്ങനെ നമുക്ക് കായ്ക്കുമ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിൽ മണ്ണിൽ ഡയറക്റ്റ് വളർന്നു വരുന്ന ചെടികളിൽ ഉണ്ടാകുന്ന ഫലത്തിനുണ്ടാകുന്ന മധുരവും ടേസ്റ്റും അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാകുന്ന മരങ്ങളിലുണ്ടാകുന്ന ചെടികൾക്ക് കുറവാണ് ഇതിനകത്ത് കായ ഉണ്ടാകുന്നത് പക്ഷേ എന്നാലും ഉണ്ടാവും ഒരുപാട് ഉണ്ടാകുകയാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം കുറേ കായകളങ്ങ് എടുത്ത് കളയണം അപ്പം നമുക്കൊരു കണക്കുണ്ടല്ലോ ഇത്ര കായ വേണം അതിനനുസരിച്ച് ബാക്കി കായകൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നിൽക്കുന്ന കായ ബലമായിട്ട് വലിയ കായായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റായിട്ടും കിട്ടും മധുരം കൂടുതലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു കാരണം ഈ പറമ്പിലെ വെള്ളം ആകുമ്പോൾ അത് കണ്ടമാനം ഓവറായിട്ട് വെള്ളം വലിച്ചെടുക്കും ഇതാകുമ്പോൾ വെള്ളം അധികം വലിച്ചെടുക്കത്തില്ല അങ്ങനൊരു പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഡ്രമ്മ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് അതിൻ്റെ പുറകെ ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല ഡ്രിപ്പ് ഇറിഗേഷൻ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ വളമിടാനും ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് യൂസ് ചെയ്യാം